നമസ്കാരം. മേൽക്കൂരയില്ലാത്ത ശ്രീകോവിൽ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രസിദ്ധമാണ്. വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം മലയാള നാട്ടിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രമല്ലെങ്കിൽ കൂനമ്പായിക്കുളം ക്ഷേത്രമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. കൂനമ്പായിക്കുളത്തമ്മ എന്ന പേരിലാണ് ഇവിടെ ഭദ്രകാളിയെ ആരാധിക്കുന്നത്. കൊല്ലത്തിൻ്റെ അഭിമാനമായ ഈ ക്ഷേത്രത്തിന് പറയാൻ കുറേ പ്രത്യേകതകളുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങൾ അകലുമെന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. കൊടുങ്ങല്ലൂരമ്മയാണ് ഇവിടുത്തെ കൂനമ്പായിക്കുളത്തമ്മ എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഐതിഹ്യങ്ങളും കഥകളും ഏറെയുണ്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുവാൻ. കണ്ണകിയുടെ കഥ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. തൻ്റെ ഭർത്താവിനെ കുറ്റവാളിയാക്കിയ പാണ്ഡ്യനാടിനെ ശപിച്ച് നശിപ്പിച്ച് കണ്ണകി പിന്നീട് എത്തിയത് കേരളത്തിലായിരുന്നു. പല സംഭവങ്ങൾക്കും ശേഷം കൊടുങ്ങല്ലൂരിലെത്തുകയും അവിടെ കുടിയിരുന്ന് ദേവിയുടെ അവതാരം പൂർത്തിയാക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യങ്ങളും കഥകളും ഏറെയുള്ള ഒരു ക്ഷേത്രമാണിത്. കൊടുങ്ങല്ലൂരിൽ കുടിയിരുന്ന ദേവിയെ തേടി പല ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിയിരുന്നു. ഇക്കൂട്ടത്തിൽ ദേവീഭക്തനായ ഒരു കാർണവരുമുണ്ടായിരുന്നു. സ്ഥിരമായി കൊടുങ്ങല്ലൂരിൽ പോയിരുന്ന അദ്ദേഹം ഭജനയിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആനയിച്ച് മണ്ണുകൂട്ടി പീഠമുണ്ടാക്കി പച്ചക്കൊട്ടിൽ കെട്ടി അതിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ കുടിയിരുത്തി ആദരിച്ചു. പിന്നീട് എല്ലാ ആണ്ടുകാലങ്ങളിലും ദേവിയെ ആനയിച്ചു കൊണ്ടുവന്ന് പച്ചക്കൊട്ടിൽ കെട്ടി തോറ്റമ്പാട്ടും വട്ടിപ്പടുക്കയും നൽകി കുരുതി പൂജയും നടത്തിവരുന്നു. അങ്ങനെയാണ് ഇവിടെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം എത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണവും ദേവിയുടെ ചൈതന്യമാണെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ചേരന്മാരുടെ യുദ്ധദേവതയായിരുന്ന കൊറ്റവയുടെ മേൽക്കൂരയില്ലാത്ത ക്ഷേത്രമായിരുന്നു ഇവിടം. പിന്നീട് യുദ്ധങ്ങൾക്കും അക്രമങ്ങൾക്കുമെല്ലാം ശേഷം ഇവിടം ഇത് പനങ്കാവ് ക്ഷേത്രം എന്നറിയപ്പെട്ടു. വേണാട്ട് രാജാക്കന്മാരുടെ പരദേവതയായിരുന്നു പനങ്കാവമ്മ. ക്ഷേത്രത്തിന് ചുറ്റുമായി പനങ്കാവ് കോട്ടയും കൊട്ടാരവും കടലിനാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ AD 1681 ഡച്ച് ആക്രമണത്തോടെ ഈ ക്ഷേത്രം നാമാവശേഷമാകുകയായിരുന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഭദ്രകാളിയുടെ ഒരു കാവ് നിർമ്മിക്കപ്പെട്ടു. അന്ന് കാവിനു മുന്നിൽ വിശാലമായ ഒരു കുളമുണ്ടായിരുന്നു. കൂരമ്പ എന്ന് അറിയപ്പെട്ടിരുന്ന ഭദ്രകാളിയുടെ ഈ കാവ് അങ്ങനെ കൂരമ്പക്കാവ് കുളം എന്ന് വിളിക്കപ്പെട്ടു. കാലാന്തരത്തിൽ കൂനമ്പക്കാവ് കുളമെന്നത് കൂനമ്പക്കാവ് കുളമെന്നും പിന്നീട് കൂനമ്പായി കുളമായി മാറിയെന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലത്തെ കൂനമ്പായി കുളവും കൊടുങ്ങല്ലൂരിലെ ഭഗവതി ക്ഷേത്രവും കോഴിക്കോട്ടെ വിഷാരിക്കാവും തമ്മിൽ അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ടെന്നും പറയുന്നുണ്ട്. ഒരേ കാലഘട്ടത്തിനോട് അടുപ്പിച്ചാണ് മൂന്ന് ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടത്. ഈ മൂന്ന് ക്ഷേത്രങ്ങളും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ്. ഇവയ്ക്ക് കടലുമായുള്ള അകലവും തുല്യം തന്നെയാണ്. പല പ്രത്യേകതകളും ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിനുണ്ട്. അതിലൊന്ന്, എല്ലാ വർഷവും മേടം ഒന്നാം തീയതി സൂര്യൻ പനങ്കാവ് അഥവാ കൂനമ്പായിക്കുളത്തിന് നേർമുകളിലായി 90 ഡിഗ്രി കോണളവിൽ എത്തുന്നു എന്നതാണ്. നിർമ്മാണത്തിനും ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. കൃഷ്ണശിലയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. വടക്ക് ദിശയിലേക്കാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം. നാലുകെട്ടിൻ്റെ രൂപത്തിൽ ചെമ്പോലമേഞ്ഞ ശ്രീകോവിലാണ് ഇവിടെ ഉള്ളത്. ഭദ്രകാളിയുടെ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗണപതി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, കണ്ഠാവർണൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരുടെ ഉപദേവതകളായുണ്ട്. കാര്യസിദ്ധി പൂജയ്ക്ക് ഏറെ പ്രസിദ്ധമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പൂജ നടക്കുന്നത്. 21 ആഴ്ച തുടർച്ചയായി പൂജയിൽ പങ്കെടുത്താൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. രാഹുദോഷങ്ങൾ, മംഗല്യദോഷങ്ങൾ എന്നിവ അകറ്റുവാനും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതുകൂടാതെ നീരാഞ്ജന വിളക്ക്, നാഗപൂജ, നാരങ്ങാ വിളക്ക്, ഐശ്വര്യപൂജ എന്നിവയും ഇവിടെ അർപ്പിക്കാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.